ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഷോപ്പിംഗ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമോ എന്നുള്ളത് യു കെയിലോട്ട് പുതിയതായിട്ട് വരുന്ന കുറേ ആളുകളുടെ സംശയമെങ്കിലും ആയിരിക്കും. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷോപ്പിലേക്ക്, ഒരു ഇന്ത്യൻ ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ പോയി എന്തെല്ലാം സാധനങ്ങൾ അവിടെ കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ പർച്ചേസിംഗ് വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. പിന്നെ കഴിയുന്നവരെല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം വണ്ടി നമ്മൾ ബുക്ക് ചെയ്തു, വണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. 2 മിനിറ്റിനുള്ളിൽ വണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വണ്ടി വന്നിട്ട് അത് കയറി അങ്ങ് പോകാം, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇനിയുള്ള കാഴ്ചകൾ കാണാം. നമ്മളിവിടുത്തെ ഫാൽക്കൺ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് എത്തിയിരിക്കുന്നത്. ഷോപ്പിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അകത്തോട്ട് ചെന്നിട്ട് കാര്യങ്ങൾ കാണാം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഫാൽക്കണിൻ്റെ ഹൗസ് വെയർ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്, അതായത് പ്ലേറ്റ്, ഡിഷസ്, ഗ്ലാസ്, അങ്ങനെ ഡിന്നർ സെറ്റ്, എല്ലാ കാര്യങ്ങളും വീട്ടിലെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ്, ആ ഒരു സെക്ഷനിലാണ് നമ്മളിവിടെ ഇപ്പോൾ വന്നേക്കുന്നത്. നമുക്കത് വേണ്ട. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പാത്രങ്ങളും എന്ന് പറയുന്ന പോലെ ഇവിടെ കിട്ടും കേട്ടോ. ഇത് വേണ്ട, ഫ്ലാസ്കുകൾ, ഡിന്നർ സെറ്റ്, ഗ്ലാസ് ഐറ്റംസ് എല്ലാം കിട്ടും. പല ടൈപ്പ് ഗ്ലാസുകൾ കിട്ടും. ഗ്ലാസ് മേടിക്കണം, പ്ലേറ്റ് മേടിക്കണം. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മളിന്ന് മേടിക്കാൻ പോകുന്നത് ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ സ്റ്റോറിൽ പോയിട്ട് വേറെ കുറച്ച് സാധനങ്ങളും അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വേറെ മേടിക്കും. ഏതാ എടുക്കുന്നത്? ഇതാണോ? ഇതിനകത്ത് 6 പീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ചായ കുടിക്കാനായിട്ടൊക്കെ അത്യാവശ്യം നല്ല ഗ്ലാസ്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. എന്നാൽ അതെടുത്തോ. 6 മതി. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് കുറേ അധികം സ്റ്റീല് പാത്രങ്ങൾ, ഗ്രില്ല് ചെയ്യേണ്ടവർക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പാത്രങ്ങൾ, പിന്നെ നമ്മുടെ ട്രേ, അതുപോലുള്ള എല്ലാ പാത്രങ്ങളും ഇവിടെയുണ്ട്. സ്റ്റീലിൻ്റെ ഗ്ലാസ്, ചെറിയ ചെറിയ ബൗളുകൾ, പിന്നെ ടിഫിൻ ബോക്സുകൾ എല്ലാം ഉണ്ട്. പല ടൈപ്പ് ഇതാണ്ട്, കോഴിപ്പിഞ്ഞിൻ്റെയൊക്കെ രീതിയിലുള്ള ബോട്ട് പോലെ ഇരിക്കുന്നു. ഫ്രൂട്ട്സ് വെക്കാനായിട്ടും പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് കൊള്ളാം. ഇതാണ് സാധനം. സ്പൂൺ ഇട്ട് വെക്കുന്ന പറഞ്ഞാൽ മേടിച്ചാലോ? നമ്മള് ഇത് സ്പൂൺ ഇട്ട് വെക്കുന്നല്ലേ, സ്പൂൺ ഇട്ട് വെക്കുന്ന അത് പറഞ്ഞു മേടിച്ചു. എത്ര? 4 പൗണ്ട്. അത് അത് വേണോ അതോ ചെറുത് മതിയോ? എന്നാ ചെറുത് മതി. അതിനെത്ര? ഓക്കെ, അപ്പൊ 3 ആയി. അതെടുത്തോ, അതെടുത്തു, ചേർത്ത് മതി. അയ്യോ, ഇത് കണ്ടൊരു കാഴ്ച ഉണ്ടോ? നാട്ടിലെ പോലത്തെ വലിയ കുക്കിങ്ങിനുള്ള വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. എത്രയാ? 66 പൗണ്ട്. 40. ഇത് ഇരുമ്പാണോ? അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് വേണ്ട ഇത് ഉണ്ടോ, ഓംപ്ലേറ്റ്, ദോശ, അങ്ങനത്തെ സാധനത്തിനൊക്കെയുള്ള എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. നാട്ടിൽ കിട്ടുന്ന എല്ലാ പാത്രങ്ങളും എന്ന് പറഞ്ഞാൽ ഇവിടെയും കിട്ടും. ഫ്ലാസ്കുകളുടെ ഒരു സെക്ഷൻ ആയത്, ഒരുപാട് ഫ്ലാസ്കുകളുണ്ട്. പിന്നെ പല വഴിയിലും കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് കപ്പുകൾ, വേണമെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് വരാമെന്ന്. ഇവിടെ പ്ലാസ്റ്റിക് കപ്പും ഉണ്ട്, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പിന്നെ വലിയ കാസ്ട്രോൾ പാത്രങ്ങൾ, ഹോട്ട് കേസുകൾ ഒരുപാടുണ്ട്. സ്റ്റീലിൻ്റെ ടൈപ്പും അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പും ഒക്കെ ആയിട്ട്. ഇത്
ഇത് മതിയായിരിക്കും. ഇതാകുമ്പോൾ ഒരു ചെറിയൊരു സൈഡ് ഒരു ഇതുണ്ട്, പിടുത്തുണ്ട്, ഇതുണ്ടോ മറ്റേതിൻ്റെയൊക്കെ സൈഡ് ഓപ്പൺ. ആ വേറെ ഡിസൈൻ നോക്കി എടുത്തു. ഇത് മതിയായിരിക്കും. വൈറ്റ് നമ്മളൊരു ട്രേ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊക്കെ മേടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ വന്നിട്ട് ഇതുപോലുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. നമ്മുടെ അടുക്കളയിലോട്ട് ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കുറച്ചെണ്ണമേ മേടിച്ചിട്ടുള്ളൂ. നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട്. അപ്പം പതിയെ പതിയെ ഓരോ പ്രാവശ്യവും ഓരോന്ന് മേടിക്കുക, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇവിടെ ബക്കറ്റുകളെല്ലാം ഉണ്ട് കേട്ടോ. പല വീഡിയോയിലും ഞങ്ങൾ ബക്കറ്റ് ഇവിടെ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞങ്ങളും ബക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. മഗ് കൊണ്ടുവന്നു, എല്ലാം ഇവിടെ കിട്ടും. ഇത് കണ്ടോ, ഹാങ്ങറുണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അത്യാവശ്യം നമുക്ക് വേണ്ട നമുക്ക് ഇരുന്ന് ഉണ്ണാനായിട്ടുള്ള കൊരണ്ടി വരെ ഇവിടെ കിട്ടും. സ്റ്റൂള് നാട്ടിൽ പോലും എല്ലാ കടയിലും ഇപ്പൊ കിട്ടത്തില്ല, എന്നാൽ ഇവിടെ സ്റ്റൂള് വരെ കിട്ടുന്നുണ്ട്. ഇതാണോ ബേസൻ, വേണമെങ്കിൽ ബേസൻ ഉണ്ട്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. വലിയ ബേസിൻസ് ഒക്കെ ഉണ്ട്, പ്ലാസ്റ്റിക്കിന്റെ, സ്റ്റീലിന്റെ ഉണ്ട്, വലിയ 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 ബക്കറ്റുകളുണ്ട്. അത് ബിന്നാ കേട്ടോ, വേസ്റ്റ് ബിന്നുകൾ. കിണ്ടിയല്ല അത്, പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക്കിന്റെ കിണ്ടിയുണ്ട്. നമ്മളീ വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്നവർക്ക് വെറുതെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊന്നും ചുമന്നുകൊണ്ട് വന്ന് ബുദ്ധിമുട്ടുണ്ട്. ആ നേരത്തിന് അത്യാവശ്യമുള്ള വേറെ സാധനങ്ങൾ എടുക്കാണ് ഗുണമാകും. ചെമ്പ് വരെയാണ്. ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ എല്ലാ പാത്രം കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് പാത്രം ഒന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആരും ബുദ്ധിമുട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്ന് മനസ്സിലായി. അതെ, ലെസ്റ്ററിലാണെങ്കിൽ കടയുണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. മറ്റുള്ള സ്ഥലങ്ങളിലെ നമുക്കറിയത്തില്ല. നമ്മൾ പോയി പോയി ഓരോരുത്തരെയും കണ്ട് പരിചയപ്പെടുന്ന അനുസരിച്ച് നമുക്ക് പോയി വീഡിയോസ് ഒക്കെ എടുക്കാം കേട്ടോ. അത് ഇരുമ്പാണോ? ഇരുമ്പാണോ? ഇരുമ്പാണ്. ഏത് ടൈപ്പ് പാത്രങ്ങൾ വേണേലും ഏത് റേഞ്ചിലുള്ളതും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള ബോക്സുകൾ, അത്യാവശ്യം ഉള്ള എല്ലാ ബോക്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഇതുണ്ടോ, ഒരു വലുപ്പം കൂടുതലും കുറഞ്ഞതും എല്ലാം ഉണ്ട്. പിന്നെ വലിയ പാത്രങ്ങൾ ഇതുണ്ടോ, പിന്നെ ബോട്ടിലുകൾ ഒരുപാട് ടൈപ്പ്. ഇതാണോ, പ്ലാസ്റ്റിക് ആണോ? ഗ്ലാസ് അല്ലേ, ഗ്ലാസ് ബോട്ടിൽസാണ് കേട്ടോ, ഗ്ലാസ്സാ. ആ സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയുള്ള, അതും പല ടൈപ്പ് പല സൈസിലുള്ളതുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, അല്ല ഇതും ചില്ല ചില്ല ചില്ല. നമുക്ക് കുറച്ച് പാത്രം മേടിക്കണം. ഇതാണോ, എണ്ണയൊക്കെ ഒഴിച്ചു നോക്കാൻ, എണ്ണ ഒഴിച്ചു നോക്കാനായിട്ടൊക്കെ വേണമെങ്കിൽ ചോർപ്പ് എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടാത്തതായിട്ട് ഈ കടയിൽ എനിക്ക് തോന്നുന്നു പാത്രങ്ങളുടെ ഐറ്റംസിലൊന്നും കാണത്തില്ല. ഇതാണോ മെഷറിംഗ് കപ്പ്, അല്ലാത്ത പ്ലാസ്റ്റിക് കപ്പുകൾ, അതെല്ലാം മെഷറിംഗ് കപ്പാ അല്ലേ, എല്ലാം മെഷറിംഗ് കപ്പുകളാ. ചോർപ്പുകൾ മുഴുവൻ വേസ്റ്റ് ബിന്നാണ് കേട്ടോ. നമുക്ക് വേൾപൂളിൻ്റെ ഒക്കെയാണ്, ചെറുതും വലുതുമായിട്ട് പല വലുപ്പത്തിലുള്ളതും പല സൈസ്. ഇതുണ്ടോ,
ഹിമയിൽ ഇരിക്കുന്നതെല്ലാം ബിന്നുകളാണ് നമുക്ക് വേസ്റ്റ് കളക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ളത്. ഇതെല്ലാം ബിന്നാണ്. പിന്നെ നമുക്ക് തൂത്തുവാരാനുള്ള ചെറിയൊരു ചൂലും, ഇവിടെ കുനിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഡസ്റ്റ്ബിന്നും എല്ലാം കൂടെ കൂടി. നല്ല വെറൈറ്റി ആയിട്ടുള്ള മറ്റേ തുണിയൊക്കെ നമുക്ക് ഇട്ട് വെക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ബോക്സ് പോലത്തെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ, നമ്മുടെ മാറ്റ് കാർപ്പറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ മറ്റേ റബ്ബറിൻ്റെ പണ്ടൊക്കെ എല്ലാ വീടിനും ഫ്രണ്ട് ഇട്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ്, ഇതുണ്ടോ അതെല്ലാം ഉണ്ട്. പിന്നെ തുണിയുടെ മാറ്റുകളുണ്ട്. പിന്നെ എല്ലാ ചവിട്ടികൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എല്ലാവരും ഇടുന്നത് ഇതുണ്ടോ, മറ്റേ ഈ ചകിരിയുടേത്, പ്ലാസ്റ്റിക്കിൻ്റെത്, ഒരുപാട് ടൈപ്പ് എല്ലാ സാധനവും കിട്ടും കേട്ടോ ഇവിടെ. പിന്നെ ഇതാണ് ടേബിൾ മാറ്റുകൾ, ടേബിൾ ടോപ്പ്, ചൂല് വരെയുണ്ട്. ചൂല് നമ്മുടെ ഈർക്കിളി ചൂല് വരെയുണ്ട്, പുൽച്ചൂലുണ്ട്, വീടിനകം തൂത്തുവാരാനായിട്ടുള്ള കേട്ടോ. ചെടിച്ചട്ടികൾ ഒരുപാട് ടൈപ്പുണ്ട്. അവിടെയൊക്കെ ചെടിയൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് മേടിക്കാൻ പറ്റിയ സാധനം. ചെടിച്ചെടികളൊക്കെ ഇഷ്ടമാണ്. നാട്ടിലായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ചെടിയും ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആണെങ്കിൽ ഒന്നുമില്ല. നമ്മൾ പതിയെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ മേടിക്കും. ഒരുപാട് ടൈപ്പുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ അതുമുണ്ട്. പല മെറ്റീരിയല് പ്ലാസ്റ്റിക്കാണ് കേട്ടോ, എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ. പല മോഡൽസ് വീടിനകത്ത് വെക്കാനുള്ള, ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം ഉണ്ട്. ഇവിടുന്ന് അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടിങ് പർച്ചേസ് ആണ് ശരിക്കും പറയുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ, അപ്പം ഇവിടുത്തെ കഴിഞ്ഞിട്ട് അവിടുത്തെ പേയ്മെന്റും കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ഷോപ്പിലോട്ട് പോവാണ്. ഇവരുടെ തന്നെ ഏത് ഷോപ്പ്? മറ്റേ അടുക്കളയിലോട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് അങ്ങോട്ട് പോവാ കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ അവിടെ സ്റ്റേഷനറി, അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ വീടാണ്. നമ്മളിവിടുത്തെ ഇന്ത്യൻ ഷോപ്പിനകത്ത് കയറി, ഇവിടെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ മിച്ചറ്, മുറുക്ക് ഐറ്റംസ്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പല ടൈപ്പ് മിച്ചർ, മാഗി പോലത്തെ, ഇതാണ്ടോ ഡേറ്റ്സ്, പല ടൈപ്പ് ബണ്ണ്, ബിസ്ക്കറ്റ്, അതുപോലുള്ള സാധനങ്ങൾ. ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് ആരംഭിക്കാൻ പോവാണ്. നമുക്കിവിടെ കിട്ടാത്തതായിട്ട് ഒരു സാധനമില്ല കേട്ടോ. പയറ്, പരിപ്പ്, ബദാം, അങ്ങനെയുള്ള കടലയൊക്കെ കിട്ടും. നിലക്കടലയൊക്കെ ഏതുണ്ട്, തൊണ്ടോടുകൂടിയുണ്ട്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഈ സൈഡിലോട്ടാണെങ്കിലും അതുണ്ടോ, ഏലക്കായ, ഗ്രാമ്പൂവ്, മുളക്, മല്ലി, കറുവാപ്പട്ട, എന്താണ് കറുവാപ്പട്ടയൊക്കെ കണ്ടു, എല്ലാ സാധനവും ഇവിടെ കിട്ടും. പിന്നെ വില ഇച്ചിരി നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പിന്നെ കറിവേപ്പില വരെ ഇവിടെ ഉണങ്ങിയത് കിട്ടും. ഇതുണ്ടോ കറി ലീവ്സ്. കടുക്, ഉലുവ, എല്ലാ സാധനങ്ങളും. കായം, കടല, അവല്, വെള്ളയവല്, പിന്നെ ചുമന്ന അവല്, മഞ്ഞപ്പൊടി, ഉഴുന്ന്, എല്ലാത്തിനും വില അല്പം കൂടുതലുണ്ട്. എന്നാലും എല്ലാ സാധനവും നമുക്കിവിടെ കിട്ടും കേട്ടോ. ഇവിടെ കിട്ടും കേട്ടോ കപ്പ, ഉരുളക്കിഴങ്ങ്, പിന്നെ എല്ലാ സാധനവും.
ഏത്തക്ക പഴുത്തത്, പച്ച, തേങ്ങ, ഓറഞ്ച്, തണ്ണിമത്തൻ, ഉള്ളിയില എല്ലാം ഉണ്ട്. ഏ ആ അതൊന്നോ രണ്ടോ എടുത്തോ. അതൊരു 1 കിലോ കാണും. ഇതുണ്ട് ഓറഞ്ച്, തക്കാളി, മുളക്, വഴുതനങ്ങ, ക്യാരറ്റ്. എല്ലാവരും ഇത് പിറക്കിയെടുക്കുന്ന തിരക്കിലാണ്. കൂടുതൽ മിക്കവാറും എല്ലാം ഇന്ത്യക്കാർ തന്നെയാണ് വരുന്നത്. കണ്ണിമാങ്ങയാണോ? കണ്ണിമാങ്ങ ഉണ്ട്, പല ടൈപ്പ് മാങ്ങ ഉണ്ട്. നല്ല പഴുത്ത മാങ്ങ വരെ ഇപ്പോൾ കിട്ടും. ഇത് മറ്റേ ഇതല്ലേ, എന്നാ എൻ്റെ പേര്? പനീർ ചാമ്പങ്ങ. ഇഞ്ചി, മഞ്ഞൾ, ചേന, വാഴയ്ക്ക, നാരങ്ങ. ഇവിടെ നമ്മുടെ കപ്പളങ്ങ ഒക്കെ കിട്ടും കേട്ടോ. ഇവിടുത്തെ കരിയാപ്പിലയുടെ വില കണ്ടോ. ഈ ഒരു ഇതില് 1.50, അതായത് 1 pound 50 pence. വൈറ്റ് ഉണ്ണിയൻ പുളി ഉണ്ടോ? വാളംപുളി തക്കാള, പക്ഷേ തക്കാള തക്കാളി മണത്തക്കാളി സ്വീറ്റ് പൊട്ടറ്റോ. ഡേറ്റ്സിന്റെ ഐറ്റംസ് ആണ് ഇവിടെ ഇവിടെ പല റേറ്റിലുള്ളതുണ്ട്. പിന്നെ ഇവിടൊക്കെ സ്നാക്സ് ആണ്. ആ വേണം, കോഴിമുട്ട മതി. എടുത്തോ, കുഴപ്പമില്ല. ഇതുണ്ടോ സ്നാക്ക് ഐറ്റംസ് ആണ്. നമ്മുടെ ബനാന ചിപ്സ് ഒക്കെ കിട്ടും. ഇവിടെ ഭയങ്കര വിലയായിരിക്കും കേട്ടോ, 1.39. നമ്മുടെ മുറുക്ക് ഒന്ന് എടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ എടുത്തിട്ടില്ല. ഇത് പാലക്കിന്റെ എടുത്തു. നമ്മുടെ കപ്പക്കൊള്ളി കേട്ടോ, പക്ഷെ ഇത് കപ്പക്കൊള്ളി അല്ല, ഇത് പൊട്ടറ്റോ ചിപ്സ് ആട്ടോ. സോറി, ഒറ്റ നോട്ടത്തിൽ കപ്പക്കൊള്ളി ഞാൻ പറയത്തുള്ളു. പാർലജിയോ എടുത്തോ, എടുത്തോ, കുഞ്ഞല്ലേ, രണ്ടര മതിയോ? റസ്ക് വേണോ? റസ്ക് മേടിച്ചോ, ചുമ്മാ ഇരിക്കുമ്പോ കഴിക്കാതെ. ശരിക്കും പറഞ്ഞ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നും ഇല്ല, എല്ലാ സാധനം ഇത്രയല്ലേ ഉള്ളോ, ഇനി വല്ല ഉണ്ടോ? പാല് മേടിക്കണ്ടേ? ഒരു പാലും ഒരു തൈരും. സമൂസയുടെ ഒക്കെ ഫ്രോസൺ ഉണ്ട്, നമുക്കത് ജസ്റ്റ് ചൂടാക്കിയാൽ മതി കേട്ടോ. ഞങ്ങൾ അങ്ങനെയുള്ള ഉഴുന്നുവടയുടെ ഒന്ന് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മൾ പുറത്തിറങ്ങി. ഏകദേശം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടും. നമ്മൾ എല്ലാ സാധനങ്ങളും ആവശ്യമുള്ളതെല്ലാം മേടിച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് വേണം വീട്ടിൽ പോകാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാത്തവരേക്കും ബൈ ബൈ.